അപ്പൊ സുജിത് ഭക്തനാണ് വിഷയം. അപ്പൊ സുജിത് ഭക്തൻ കഴിഞ്ഞ ദിവസം എവിടെങ്ങാണ്ടൊക്കെ പോയപ്പോഴത്തേക്കും പുള്ളിക്കാരനൊരു റോഡ് കണ്ടു. റോഡ് കണ്ടപ്പോഴത്തേക്കും പുള്ളി അങ്ങോട്ട് ബ്ലോഗ് എടുത്തിരിക്കുന്നു പുള്ളി. അപ്പൊ പുള്ളി പെട്ടെന്ന് ആ ബ്ലോഗിനകത്ത് തന്നെ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ കാണിച്ചിട്ട് പുള്ളി അതൊരു ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തി. കാര്യം എന്ത് റോഡാണിത് എന്നൊക്കെ ഉള്ള, റോഡിനകത്ത് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളി അത് അങ്ങോട്ട് ബ്ലോഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് പുള്ളി അതിനെ പറഞ്ഞു, പുള്ളി പ്രതികരിച്ചു അതിനെതിരെ. കാര്യം ഇങ്ങനെ റോഡൊക്കെ നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തിനിങ്ങനെ റോട്ടിൽ കൂടെ പോകണമെന്നുള്ളൊരു ചോദ്യം പുള്ളി അവിടെ ചോദിച്ചു. അപ്പൊ അതിനെ പറ്റി പുള്ളി ഒരു വീഡിയോ ഇട്ട്. പിന്നെ അതിനെ തുടർന്നിട്ട് എൻ്റെ പൊന്നു പുള്ളിക്കാരൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് പുള്ളി അങ്ങനെയാണ്, പുള്ളി ഇങ്ങനെയാണ്, ഈ രാഷ്ട്രീയ പാർട്ടിനകത്തു ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് തുടങ്ങി. ഹുഫ്, എന്തവസ്ഥയാണ്! ഒരു മനുഷ്യന് പ്രതികരിക്കാൻ പോലും പറ്റുള്ള ആ മനുഷ്യൻ ഇപ്പം നമ്മൾക്കൊരു കാര്യം, നമ്മൾ പൈസ കൊടുത്ത് ഒരു കാര്യം, അതായത് നമ്മൾ ടാക്സൊക്കെ കൊടുത്ത്, റോഡ് ടാക്സും കൊടുത്ത് വണ്ടി ഓടിക്കാനായിട്ട് വണ്ടി മെയിൻറ്റെയിനൊക്കെ ചെയ്ത് ഈ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ റോട്ടിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള അവകാശമില്ല. എന്ത് നാടാണിത്! നമ്മളിപ്പോൾ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ പൊങ്കാല, മറ്റത് മറിച്ചത്. ഇപ്പം നമുക്ക് പുള്ളി പറഞ്ഞ ആ വീഡിയോ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ റോഡിലേക്ക് കയറി. ഇത് നമ്മുടെ കോഴിക്കോടുന്ന് പാലക്കാടിന് പോകുന്ന ഹൈവേ ആണ്. ഒരു രക്ഷയില്ലാത്ത വൃത്തികെട്ട വഴിയാണ് ഈ ഭാഗത്തൊക്കെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, ശരിക്കും ഈ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ ഈ പട്ടാമ്പി പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് ഭയങ്കര സഹതാപം തോന്നുന്നു. സത്യം പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ റോഡ് ഭയങ്കര ശോകമാണ്. ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കണം, നല്ല റോഡുകൾ പണിതരാൻ പറയണം. എന്തിനാണ് ഇത്രയും ദുരിതം അനുഭവിച്ച് നമ്മളൊക്കെ ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കഷ്ടം തോന്നും. എന്നിട്ട് നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നല്ല റോഡുണ്ടെങ്കിലല്ലേ ആൾക്കാർ വരുള്ളൂ. എന്ത് കഷ്ടമാണെന്ന് എനിക്ക്. പുള്ളി പറഞ്ഞത് കറക്റ്റ് കാര്യമല്ലേ. ഈ ടൂറിസം അതും ഇതെന്നൊക്കെ പറയണ്ട്, പക്ഷെ എന്നാ റോഡൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തുനിന്നൊരാള് തന്നെയാണ്, പുറത്തുനിന്നൊരാള് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ത് റോഡാണിത്. കാര്യം അവരുടെയൊക്കെ റോഡ് വെച്ചിട്ടായിരിക്കും അവരിവിടെ കമ്പയർ ചെയ്യണത്. ഇന്ത്യ ഇത്രയും ഭയങ്കര ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇവിടെ കമ്പയർ ചെയ്യണത്. അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് എന്ത് റോഡാണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഞാൻ ദിവസം വരുമ്പോ തന്നെ കാണാറുണ്ട്, എന്റെ പൊന്നു ഒരു പരിവോ നടുവൊക്കെ ഉണ്ടല്ലോ. ഓഫ്, ബസ്സിന്റെ പുറകിനകത്തൊക്കെ ഇരുന്നാൽ പിന്നെ പറയേ വേണ്ട, അമ്മാതിരി ബെസ്റ്റ് റോഡാണ് ഇവിടെ ഉള്ളത്. അണ്ട് അതിനെതിരേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പുള്ളി മറ്റേ പട്ടാമ്പി ഷൊർണൂർ റോഡിൽ പോയപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉള്ള കേസൊക്കെ തന്നെയാണ് ഇത്. അപ്പൊ പുള്ളിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞ്, എന്താണ് പുള്ളിക്ക് പറയാനായിട്ടുള്ള അവകാശം ഇല്ലേ? അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയണ. ഒരു മനുഷ്യന് അയാൾക്ക് തോന്നുന്ന കാര്യം പറയാ. അതായത് അയാൾക്ക് ഈ അയാൾ ഇത്ര മാന്യമായിട്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തിനാണ് സഹിക്കണത്, ആ ഒരു രീതിക്കാണ് പുള്ളി ചോദിച്ചത്. അപ്പം അതിലെവിടെയാണ് തെറ്റുള്ളത്? എന്നിട്ട് അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് പറയണത്? പന്നം പിടിച്ച വഴിയാശ്വത്. ഇതിലും ഭേദം മറ്റേ വർക്ക് നടക്കുന്ന നാഷണൽ ഹൈവേയിലൂടെ പോയാൽ മതിയായിരുന്നു. ആ നാഷണൽ ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഡീവിയേഷൻ എടുത്ത് വന്നതാണ്. ഇത്രയും വൃത്തികെട്ട വഴി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കടയിൽ കണ്ടിട്ടില്ല. പറയണ്ട, എന്നാലും കഷ്ടമുണ്ട് കേട്ടാ. ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് നമ്മൾ ഈ റോഡ് ടാക്സും ഇൻകം ടാക്സും വേറെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുള്ള സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഇത്രയൊക്കെ കൊടുത്തിട്ട് നമുക്ക് സഞ്ചരിക്കാൻ നല്ലൊരു വഴി പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മള് ശരിക്കും അതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വൻ പരാജയമാണ്. നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്, അത് പണി നടക്കുന്നതുകൊണ്ടാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് പറയാം. അത് ബാക്കിയുള്ള റോഡെങ്കിലും ഒന്ന് നന്നാക്കി ഇട്ടുകൂടെ. കേരളത്തിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും മോശം റോഡ്, ഞാൻ ഇനിയൊന്ന് നല്ല റോഡുകൾ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ല, പിന്നെ കണ്ണൂരിന്റെ കുറച്ച് ഇന്റീരിയേഴ്സ്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എവിടൊക്കെ വണ്ടി ഓടിച്ചല്ലേ കേരളത്തിൽ കൂടി, വൻ ശോകമാണ് റോഡുകള്. സുജിത് ഭക്ത് എന്ന് പറഞ്ഞാൽ പുള്ളിയാണെങ്കിൽ ലോകം മൊത്തം ട്രാവൽ ചെയ്ത് നടക്കണ ട്രാവൽ വ്ളോഗറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി അവിടത്തെ ഉള്ള റോഡൊക്കെ കണ്ടിട്ടായിരിക്കും ഈ നമ്മുടെ കേരളത്തിനകത്ത് ഈ വണ്ടി ഓടിച്ചിട്ട് ഇത് പറയണത്. അപ്പൊ ആ ഒരു, അതായത് അവിടത്തേക്ക് റോഡൊക്കെ കണ്ടിട്ട് പുള്ളി ഇത് കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നണ കാര്യമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അതിലെവിടെയാണ് തെറ്റ്? എനിക്ക് തീരെ മനസ്സിലായില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്തുള്ള MLA ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായി. അതായത് പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് തന്നെ ഒരു MLA. അപ്പൊ ആ MLA
എം എൽ എ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ എ പറയണമെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം, അതായത് നല്ലത്. അപ്പൊ എം എൽ എയുടെ വീഡിയോ നമുക്ക് കാണാം. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചില യൂട്യൂബർമാരൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ വർക്കൊന്നും നടക്കാത്ത പോലെയുള്ള വർക്ക്, നമ്മുടെ വാടനാകുറിശി വെച്ച് വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് യൂട്യൂബർമാര് അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ചില ചാനലുകളും അവർക്ക് അറിഞ്ഞിട്ട് പോലും അവർ ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലൈവായിട്ട് ഞാനിവിടെ വന്ന് വർക്ക് നടക്കുന്ന സ്ഥലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഈ ഭാഗം യൂട്യൂബർമാര് ഒഴിവാക്കിയ ഭാഗം കൃത്യമായിട്ട് കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ലൈവും അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം. കാരണം പണം വാങ്ങിക്കൊണ്ട് യഥാർത്ഥത്തിൽ വർക്ക് നടക്കുന്ന ഭാഗം അതിന്റെ ഭാഗത്തുനിന്ന് ഒഴിവാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അത് തിരിച്ചറിയാൻ കൂടിയാണ് ഈ ഭാഗം കാണിക്കാത്തത് കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പണം വാങ്ങി ആരോടെങ്കിലും ഭക്തി കാണിക്കാൻ വേണ്ടി അത്തരത്തിൽ വർക്ക് നടക്കുന്ന ഭാഗം ഒഴിവാക്കി ചെയ്തവർക്കും ഇത് കാണാവുന്നതാണ്. ഈ ലൈവിൽ ഈ വർക്ക് നടക്കുന്നത് കാണാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു സൈഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു, കൾവർട്ടുകളുടെ വർക്ക് ചെയ്തു കഴിഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് പ്രചരണം നടത്തുന്നവരുണ്ട്. അത് ഏറ്റുപിടിക്കുന്ന ചാനലുകാരും നമ്മുടെ മണ്ഡലത്തിലുണ്ട്. അപ്പൊ അത്തരക്കാരും തിരിച്ചറിയേണ്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നവരോട് പറയാനുള്ളത്, ഈ യാഥാർത്ഥ്യം കൂടി ഏറ്റവും മികച്ച രീതിയിൽ വീതി കൂട്ടിക്കൊണ്ട് ദീർഘനാളായിട്ട് പട്ടാമ്പിയിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയാണ്, പട്ടാമ്പി ഷൊർണൂർ മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ആവശ്യം കൂടിയാണ്. അത് വീതി കൂട്ടി വളരെ നല്ല രീതിയിൽ പൂർണ്ണമായി കൾവർട്ടുകൾ ചെയ്തുകൊണ്ട് മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലത്തോടുകൂടിയുള്ള മികച്ച റോഡാണ് പട്ടാമ്പിയിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വരുന്നത്. കിഫ്ബി വഴിയാണ് ഇതിൻ്റെ ഫണ്ട്. പിന്നെ വളരെ വേഗത്തിൽ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയ്ഡ് ന്യൂസ് ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, പക്ഷെ കൊടുക്കാതിരിക്കുന്ന ഭാഗം ഇതുകൂടി കാണിക്കണം എന്നാണ് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എം എൽ എനോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, പുള്ളിനോട് ആരാണ് പറഞ്ഞ, അല്ലെങ്കിൽ പുള്ളിക്ക് എന്ത് തെളിവാണുള്ളത് ഈ സുജിത് ഭക്തൻ പൈസ മേടിച്ചിട്ടാണ് അതായത് ഈ റോഡിനെ പറ്റി ഇത് പറഞ്ഞതെന്നുള്ളതിന് എന്ത് തെളിവാണ് പുള്ളിയുടെ ഉള്ളത്? അതാണ് ആദ്യം എനിക്ക് പുള്ളിനോട് ചോദിക്കാനുള്ള കാര്യം. പുള്ളി ഈ കിടന്ന് പറയണ്ടല്ല, പുള്ളി പെയ്ഡ് ന്യൂസ് മേടിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയണ്ട്. അപ്പൊ ഇത് എന്തു, അതായത് ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇപ്പൊ പെയ്ഡ് ന്യൂസ് മേടിച്ചിട്ട്, അതായത് കുറ്റം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എന്നെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയണേ ഓ അവൻ മറ്റേ പൈസ മേടിച്ചിട്ടാണ് എനിക്കെതിരെ ഇത് പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് ഇതോ ഉള്ളത്? അല്ലാതെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറല്ലേ അപ്പൊ അവിടെ ചെയ്യണം. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പണി ചെയ്തില്ലെങ്കിൽ വേറൊരാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണേ, നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയണേ നീ അവൻ്റെ പൈസ മേടിച്ചിട്ടല്ലേടാ അത് പറയണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? പുള്ളി ഒന്നില്ലെങ്കിൽ അവിടുത്തെ എം എൽ എ അല്ലേ? അപ്പം ഇതിൽ നിങ്ങൾ ഈ പാർട്ടി അതും ഇതൊന്നും കേട്ടേണ്ട കാര്യമില്ല. ഇത് ഒരു മനുഷ്യൻ, അതായത് ഒരു പൗരൻ, അവൻ്റെ റോഡ് അവൻ ടാക്സ് കൊടുക്കുന്ന ഒരു റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും അവിടെ അവൻ കുഴി കാണുമ്പോഴത്തേക്കും അവൻ അതിനെതിരെ പ്രതികരിക്കുന്നു, അത്രയും കണ്ടാതീനെ. അപ്പോൾ ഈ ഇപ്പം നമ്മുടെ എന്നാത്താം കേസ് കൂട്ടിനകത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതായത് ഈ കുഴിക്കെതിരെയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും എന്തോരം വിവാദങ്ങൾ ഉണ്ടായതിനൊക്കെ, അതൊക്കെ ശരിക്കും എന്ത് പറയാനാണ് ഇതിനെതിരെ. ഇപ്പൊ പിന്നെ ഈ എം എൽ എ പറയുന്ന ഒരു കേസുണ്ട്, അതായത് അവിടെ റോഡ് പണി നടക്കുന്നത് മറച്ചു വെച്ചിട്ട് ഇത് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ ഒരാളിപ്പോ ഞാനിപ്പോ റോട്ടിൽ കൂടെ പോണേണ്, ഞാനിപ്പോ റോട്ടിൽ കൂടെ നടക്കുന്നതെങ്കിൽ അപ്പുറത്തൊരു പണി നടക്കണ്ടോ ഇല്ലയോ എന്ന് ഞാനത് എന്തിനന്വേഷിക്കാൻ പോണേ? ഞാൻ പോണ റോഡ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയാൽ പോരെ? അതായത് ഇപ്പം ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഞാൻ ആ റോഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ബ്ലോഗിൽ കൂടെ പറഞ്ഞാൽ പോരെ? അല്ലാതെ ഓ ഞാനിപ്പോൾ അപ്പുറത്ത് പോയൊന്ന് നോക്കിയിട്ട് പറ്റേ, അവിടെ പണി നടക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറ്റേ, അങ്ങനെ ഞാൻ എന്തിനാ നോക്കണ? ഞാൻ പോണ റോഡ് നോക്കിയാൽ പോരെ? അല്ലാതെ ഞാൻ അവിടുത്തെ റോഡൊക്കെ ഞാൻ എന്തിനാ പോയി നോക്കണ? ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതിനെതിരെ. ഇത് നടപടിയാ, ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു പാർട്ടീനെയോ അങ്ങനെ ഒന്നും നോക്കണ്ട. ഇത് എല്ലാ ഗവൺമെന്റും എല്ലാവരും കണക്കാം ഈ ഒരു കാര്യത്തിൽ, അതെനിക്ക് അത്ര പറയാനുള്ളൂ. അപ്പം ഇത്ര തന്നെ പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.